अस्सलाम वालेकुम या तुल्लाबी, कैफा हालकुम तोयिब। ओके, अब नाम कई दिवस नम्मुडे जवाद अवन नेलविल पढ़िच्चिरुन्न स्कूलिल निन्नु मट्टोरु स्कूलिलेक्क मारी पोवुन्नतुमायि बंधप्पेट्ट कार्यंगळोक्केयाण परंजु पढ़िच्चत्। अवन अवन्टे स्कूलिल वळरे ആക്റ്റീവ് ആയൊരു കുട്ടിയായിരുന്നു, വലതുൻ ഷാത്തിറായിരുന്നു. അങ്ങനെ അവൻ്റെ കൂട്ടുകാരൊക്കെ അവന് ഹദിയത്ത് നൽകി, ടീച്ചേഴ്സ് അവൻ്റെ ഡ്യൂട്ടീസൊക്കെ മറ്റു കുട്ടികൾക്ക് നൽകി. അങ്ങനെ പിന്നെ നമ്മൾ അവൻ്റെ ഐ ഡി കാർഡ് നോക്കി, ഐ ഡി കാർഡ് ഉണ്ടാക്കേണ്ട രൂപം പഠിച്ചു. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതേണ്ടത്, അതുപോലെ ക്ലാസ്, ഡിവിഷൻ, സ്കൂളിൻ്റെ പേര്, നമ്മുടെ സ്കൂളിൻ്റെ പേര് ഒക്കെ നിങ്ങൾ പഠിച്ചു അല്ലേ? ആ, നമ്മുടെ സ്കൂളിൻ്റെ പേരെന്താണ്? ആ, മദ്രസത്തു തഖ്വൽ ഇൻജിലീസിയ, തഖ്വ ഇംഗ്ലീഷ് സ്കൂൾ, മദ്രസത്തു തഖ്വൽ ഇൻജിലീസിയ. ഇനി നിങ്ങൾ ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ എക്സാമിന് വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരെഴുതാനും ക്ലാസ്, ഡിവിഷൻ, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതാനും നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ മദ്രസത്തു തഖ്വൽ ഇഞ്ചിലീസിയ എല്ലാവരും എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാവും. ആ പിന്നെ സ്ഥലം എന്താണ്? കൂലാത്തൂർ. പിന്നെ ക്ലാസ് സൊഫുസാനി, ഡിവിഷൻ എ ആണെങ്കിൽ ഫസുൽ ഡിവിഷൻ നിങ്ങൾ എഴുതുക. പിന്നെ അതുപോലെ പിന്നെന്താണുള്ളത്? നിങ്ങളുടെ പേര് ഇസ്മു ദാരിസ്, ഫാത്തിമ ഫിദ, മുഹമ്മദ് സിനാൻ, മുഹമ്മദ് അജ്മൽ, അങ്ങനെ പേരുകൾ നിങ്ങൾക്ക് എഴുതാനറിയണം. പിന്നെ താരിഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. അത് ഡിജിറ്റ് എഴുതുന്നത് തെറ്റാൻ പാടില്ല. ഫസ്റ്റ് ഡേറ്റ്, പിന്നെ മാസം, പിന്നെ വർഷം, അത് അറബിയിൽ എഴുതണം. ഇൻഷാല്ലാ നിങ്ങളതൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അങ്ങനെ അവന് ടീച്ചറ്, അവൻ്റെ സ്കൂളിലെ ടീച്ചർ, നമ്മൾ പോവാൻ പോകുന്ന അവൻ ചേരുന്ന സ്കൂളിലെ നാദിറുൽ മദ്രസത്തി പ്രിൻസിപ്പൾക്ക് വിളിച്ചു. അങ്ങനെ പ്രിൻസിപ്പൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഏത് ക്ലാസ്സിലേക്കാണെന്ന് ചോദിച്ചു. ഫിസ് ഓഫ് ഫിസാനി, രണ്ടാം ക്ലാസ്സിലേക്കാണ്. ആ പിന്നെ അവനെക്കുറിച്ച്, ആ അവൻ ഷാത്തിറായ കുട്ടിയാണ് എന്നൊക്കെ ടീച്ചർ കൂടുതലായിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി അങ്ങനെ ജവാദ് സ്കൂളിൽ പോയി. അവൻ്റെ ഉപ്പാൻ്റെ കൂടെ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഏത് സ്കൂളിൽ നിന്നാണ് ചോദിച്ചു. ആ ഏത് ക്ലാസ്സിലായിരുന്നു ചോദിച്ചു. പേര് ചോദിച്ചു. അതൊക്കെ പറഞ്ഞപ്പോൾ നാദിറുൽ മദ്രസത്ത് പ്രിൻസിപ്പൾക്ക് വളരെ ഇഷ്ടമായി. അങ്ങനെ മുംതാസ് പറഞ്ഞ്, താങ്ക്സ് പറഞ്ഞ് അവൻ ക്ലാസ്സിലേക്ക് പോയി. ഇനി നോക്കുക, 90th പേജ്, 90th പേജ്. റാ ജവാദ് ലായിഹാത്തിൻ മുഖ്തലിഫ ഫി സഫ്ഹിൽ ജദീദ്. അവൻ്റെ പുതിയ ക്ലാസ്സിൽ ധാരാളം ചാർട്ടുകൾ, ലോഹ, ലോഹ എന്ന സ്ലേറ്റ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും, ഒന്നാം ക്ലാസ് നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ലോഹ സ്ലേറ്റ്, അപ്പോൾ ലായിഹാത്ത് പറഞ്ഞാൽ ഇവിടെ ചാർട്ടുകൾ, ധാരാളം ചാർട്ടുകൾ നമ്മുടെ ആ ജവാദ് തൻ്റെ പുതിയ ക്ലാസ്സിൽ കണ്ടു. അതെന്താ നമുക്ക് വായിക്കാം. ഹാഫിൽ, കീപ്പ്, സൂക്ഷിക്കുക. അലാ നദാഫത്തിൽ മദ്രസ, ആ കീപ്പ് യുവർ സ്കൂൾ, ആ കീപ് സ്കൂൾ ക്ലീൻ, കീപ് സ്കൂൾ ക്ലീൻ, കീപ് സ്കൂൾ ക്ലീൻ, സ്കൂൾ വൃത്തിയായി സൂക്ഷിക്കുക, സ്കൂള് വൃത്തിയായി സൂക്ഷിക്കുക. ഹാഫിൽ അലാ നദാഫത്തിൽ ഹമ്മാമി, ക്ലീപ്പ്, സോറി കീപ്പ്, ആ ടോയ്ലറ്റ് ക്ലീൻ, ഹമ്മാമ് ടോയ്ലറ്റ് ബാത്റൂം എന്നൊക്കെ പറയാം. ഹമ്മാമ് ടോയ്ലറ്റ് ബാത്റൂം. ഹമ്മാം ടോയ്ലറ്റ് ബാത്റൂം, ബാത്റൂം ക്ലീനായി സൂക്ഷിക്കുക, ബാത്റൂം ക്ലീനായി സൂക്ഷിക്കുക, കീപ് ബാത്റൂം ക്ലീൻ. അത്തൊഹൂറു ശത്രുൽ ഈമാൻ, തൊഹൂർ പറഞ്ഞാൽ ശുദ്ധി, വൃത്തി,
ശത്രുൽ ഈമാൻ ഈമാനിൻ്റെ ഭാഗമാണ്. ശുദ്ധി ആ ഈമാനിൻ്റെ ഭാഗമാണ്. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. അത്തഹൂറു ശത്രുൽ ഈമാൻ. നെക്സ്റ്റ് അന്നദാഫത്തു മിനൽ ഈമാൻ. അന്നദാഫത്തു മിനൽ ഈമാൻ. വൃത്തി ഈമാനിൽപ്പെട്ടതാണ്. വൃത്തി ഈമാനിൽപ്പെട്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? ഹാഫിദ് അല നദാഫത്തിൽ മദ്രസ. മദ്രസയുടെ വൃത്തി, സ്കൂളിൻ്റെ വൃത്തി സൂക്ഷിക്കുക. ഹാഫിദ് അല നദാഫത്തിൽ ഹമ്മാമി. ബാത്റൂമിൻ്റെ വൃത്തി സൂക്ഷിക്കുക. അത്തഹൂറു ശത്രുൽ ഈമാൻ. വൃത്തി വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അന്നദാഫത്തു മിനൽ ഈമാൻ. വൃത്തി ഈമാനിൽപ്പെട്ടതാണ്. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ അവന് കണ്ട ചാർട്ടുകൾ, ക്ലാസ്സിൽ കണ്ട ചാർട്ടുകൾ. ഇനി നമുക്ക് നക്തുബു, നമുക്ക് എഴുതാം. ഹാഫിദ് അല നദാഫത്തിൽ മദ്രസ, അല്ലെങ്കിൽ ഹാഫിദ് അല നദാഫത്തിൽ ഹമ്മാമി, നമുക്കവിടെ ചേർത്തി കൊടുക്കാം. പിന്നെ അടുത്തൊരു ചാർട്ട് കൂടി നമുക്ക് തയ്യാറാക്കണം. നമുക്കിഷ്ടമുള്ള ഒരു സെൻറ്റൻസ് നമുക്കവിടെ എഴുതാം. അത്തഹൂറു ശത്രുൽ ഈമാൻ, അന്നദാഫത്തു മിനൽ ഈമാൻ, ഇങ്ങനെയുള്ള ചാർട്ടുകൾ നമുക്കവിടെ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് നതഅറഫു വനക്തുബു, പരിചയപ്പെടാം. ആ മനസ്സിലാക്കാം, എഴുതാം. മനസ്സിലാക്കാം, എഴുതാം. ശദിക്ക് ബയ്തുൻ, ബയ്തുൻ. ദാറുൻ, വറഖുൻ. നബ്തുൻ, റുസ്സുൻ. ലഖ്ലഖുൻ, ദനബുൻ. കണ്ടോ, ഇത് നമുക്ക് ചേർത്തി എഴുതാം. അപ്പോൾ ദാർ, ദാർ അതുപോലെ തന്നെയാണ് എഴുതാം, കാരണം അത് രണ്ട് കൂട്ടി എഴുതാൻ പറ്റൂല. വറഖുൻ, വറഖുൻ, അതും പറയും പോലെ കൂട്ടി എഴുതാൻ പറ്റില്ല. നബ്തുൻ, അത് മുഴുവൻ കൂട്ടി എഴുതാം. നബ്തുൻ. നെക്സ്റ്റ് റുസ്സുൻ, ധാന്യം, അതും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ എഴുതണം. ലഖ്ലഖുൻ, സ്റ്റോക്ക്, കൊക്ക്, അത് ചേർത്തി എഴുതാം മുഴുവൻ. ദനബുൻ, ദാ, അതിങ്ങനെയാണ് എഴുതുക. കൽബുൻ, കൽബുൻ. നെക്സ്റ്റ് സല്ലത്തുൻ, സല്ലത്തുൻ. ഹുമ്മുൻ, ഹുമ്മുൻ. സഹറുൻ, ഓക്കെ. ഇനി അടുത്ത ശേഷം അർണബുൻ, കബുഷുൻ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എല്ലാതും എഴുതാൻ, ബൈത്ത്, ദാർ, വറഖുൻ, നബ്തുൻ, റുസ്സുൻ, ലഖ്ലഖുൻ, ദനബുൻ, കൽബുൻ, സല്ലത്തുൻ, ഹുമ്മുൻ, സഹറുൻ, അർണബുൻ, കബുഷുൻ. അപ്പോൾ ചിലത് ചേർത്തി എഴുതാൻ, കൂട്ടി എഴുതാൻ പറ്റുന്നതാണ്, ചിലത് പറ്റാത്തതാണ്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതുക. നക്തുബു കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാം. ശ്രദ്ധിച്ചേ, ദാറുൻ, കണ്ടോ, ദാറുൻ എന്നുള്ള വാക്ക് ഒരക്ഷരവും മറ്റൊരക്ഷരത്തോട് കൂട്ടാതെയാണല്ലോ അല്ലേ, ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ചാണ് നിൽക്കുന്നത്, ദാറുൻ. അപ്പോൾ അതുപോലുള്ള വാക്ക് നമ്മൾ ഏതൊക്കെയാണ് എഴുതിയത്? ദാ, ദാറുൻ എഴുതി. വറഖുൻ, കണ്ടോ, സെപ്പറേറ്റാണ്. റുസ്സുൻ, സെപ്പറേറ്റാണ്. ഇനി ഏതാ? ആ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഉദാഹരണത്തിൽ ഇതേ വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ചേർന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ദാർ എഴുതി, വറക്കെഴുതി, റുസ് എഴുതി. ഇനി നമുക്ക് ഏതെങ്കിലും എഴുതാൻ കിട്ടുമോ? നമുക്ക് കിട്ടുമെങ്കിൽ എഴുതാം. നിങ്ങൾ കഴിഞ്ഞ പേജുകളൊക്കെ നോക്കുക.
കഴിഞ്ഞ പേജുകളൊക്കെ നോക്കിയാൽ നമുക്ക് കിട്ടും. ആ കിട്ടുമോ? വറക്കുൻ പോലെ നമുക്ക് മറ്റൊന്ന് എഴുതാം, വർദ്ധുൻ. ശരിയല്ലേ? വർദ്ധുൻ. ആ അപ്പോൾ നാല് വാക്കുമായി. ദാർ, വറക്ക്, റുസ്, വർദ്ധ്. ഇനിയോ ചേർത്ത് എഴുതാൻ പറ്റുന്ന വാക്കുകൾ എത്രയും എഴുതാം. നമുക്ക് എത്രയും പദങ്ങളുണ്ട്. നബത്തുണ്ട്. ആ ഇനി ഇതൊക്കെ വേണമെങ്കിൽ എഴുതാം. കൽബുണ്ട്, ലഖലഖുണ്ട്, സല്ലത്തുണ്ട്, ഒക്കെ നമുക്ക് എഴുതാം. ചേർത്തി എഴുതുന്ന വാക്കുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ചേർത്തി എഴുതേണ്ട രൂപം പഠിച്ചു, പിരിച്ചെഴുതേണ്ട രൂപവും പഠിച്ചു. അപ്പോൾ നമ്മുടെ പാഠം ഇതോടുകൂടി കഴിയുകയാണ്. നമുക്ക് നമ്മുടെ ഈ വർഷത്തെ പാഠഭാഗങ്ങൾ മുഴുവൻ കഴിഞ്ഞു. ഇനി നമ്മൾ 94th പേജ് നോക്കുക. 94th പേജ്, ഹാഫിൽ അല നദാഫത്തിൽ മദ്രസത്തി. കണ്ടോ 94th പേജ്. നക്തുബു വ നസ്തഹ്സിനു, എഴുതാം നന്നാക്കാം. നന്നാക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് നന്നാക്കാൻ പറയുന്നത്. അപ്പോൾ താഴെ ഉള്ള വരി, ഹാഫിൽ അല നദാഫത്തിൽ മദ്രസ, ആ വരി അതിൻ്റെ മുകളിൽ നിങ്ങൾ വളരെ സാവധാനം എഴുതുക. എങ്ങനെ എഴുതുക? ശ്രദ്ധിക്കുക, വളരെ സാവധാനം എഴുതണം. ഹാഫിൽ അല അല നദാഫത്തി, അല നദാഫത്തിൽ മദ്രസത്തി. അപ്പം അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, ഹാഫിൽ ഇത് രണ്ടും ഒരുപോലെയാണ് വരണം. അപ്പോൾ അതൊന്നും കൂടുതൽ നീളാൻ പാടില്ല. നമ്മൾ ആ പുസ്തകത്തിലുള്ളതുപോലെ ഹാഫിൽ അല അല നദാഫത്തിൽ മദ്രസത്തി, നദാഫത്തിൽ കൂടുതൽ വേണ്ട, മദ്രസത്തി. അങ്ങനെ വളരെ സാവധാനം ഏറ്റവും താഴെയുള്ള വരിയുടെ മുകളിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം എഴുതുക. എന്നിട്ട് അതേ രൂപത്തിൽ തെറ്റുകൂടാതെ, കൂടുതൽ വലുതാവാതെ എന്നാൽ വളരെ ചെറുതും ആവാതെ, മുകളിലെ വരി വളരെ സാവധാനം എഴുതുക. വളരെ സാവധാനം എഴുതിയിട്ട് ശരിയായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിൻ്റെ മുകളിലെ വരി കൂടി എഴുതുക. ശരിയായിട്ടില്ല എങ്കിൽ വീണ്ടും പരിശീലിക്കുക, എന്നിട്ട് ശരിയാക്കി എഴുതുക, അതിൻ്റെ മുകളിലുള്ള വരി കൂടി എഴുതുക. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ പാഠം കഴിഞ്ഞു എന്നതിന് സൂചനയായിട്ട് ഇപ്പുറത്തുതാ ഒരു കാലിഗ്രഫിൽ എഴുതിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ പാഠഭാഗം കഴിഞ്ഞു. 1 മുതൽ ഇതുവരെയുള്ള മുഴുവൻ പാർട്ടുകളും എല്ലാവരും, ക്ലാസ്സുകളൊക്കെ കാണാത്തവരാരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പാർട്ടുകൾ കാണാത്ത വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. പ്രധാനപ്പെട്ട വർക്കുകൾ എഴുതാനുള്ളത് അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. പാഠവും നോട്ടും ഒക്കെ എടുത്ത് കൂടുതൽ വായിക്കുക, അർത്ഥങ്ങൾ മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട ജീവികളുടെ പേരുകൾ പ്രധാനമായിട്ട് എടുത്തെഴുതാമെന്ന വർക്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. പോയങ്ങളൊക്കെ പാടി നോക്കുക. ഹിവാറുകൾ, സംഭാഷണങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ദാലിക, തിൽക, അതുപോലുള്ള വാക്കുകൾ, ഹാദാ, ഹാദിഹി,
ഖുർബ, ബൈന, മഴ അതുപോലുള്ള വാക്കുകൾ 20 വരെ എണ്ണാൻ നമ്മുടെ ത്വായിറിൻ്റെ നമ്മുടെ ബബകായിൻ്റെ അവയവങ്ങൾ അതിൻ്റെ ഓരോന്നിൻ്റെയും പേരുകൾ അതൊക്കെ ശ്രദ്ധിക്കുക. എഴുതാനുള്ളതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. ഇൻഷാല്ലാ പരീക്ഷ വരുമ്പോഴേക്കും കൃത്യമായിട്ടൊക്കെ റിവിഷൻ നടത്തുക. ഒന്നാമത്തെ പാഠം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. പരീക്ഷയ്ക്കുള്ള ഭാഗങ്ങൾ ആ സമയത്ത് ഞാൻ നിർദ്ദേശിക്കും. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കണം. ഇൻഷാല്ലാ എല്ലാവരും നല്ല നിലയിൽ പരീക്ഷ എഴുതണം. അതിനു മുമ്പ് എല്ലാ ഭാഗവും റിവിഷൻ നടത്തി നല്ല നിലയിൽ പഠിച്ച് കാര്യങ്ങളൊക്കെ തീർക്കണം. ഇൻഷാല്ലാ എന്നാൽ നമുക്ക് നല്ലൊരു വിജയം ഉണ്ടാവും. അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ഇൻഷാല്ലാ എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു. ഇൻഷാല്ലാ നമുക്കിപ്പോൾ നിർത്താം. അസ്സലാമു അലൈക്കും.